أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم يقولون افتراه قل فأتوا بعشر سور مثله مفتريات وادعوا من استطعتم من دون الله إن كنتم صادقين فإن لم يستجيبوا لكم فاعلموا أنما أنزل بعلم الله وأن لا إله إلا هو فهل أنتم مسلمون. صدق الله العظيم. سورة هود آيت 13-14. അം യഖൂലൂന, അതല്ല അവർ പറയുകയാണോ. ഇഫ്തറാഹു, അദ്ദേഹം അത് കെട്ടിച്ചമച്ചിരിക്കുന്നുവെന്ന്. ഖുൽ, നബിയെ താങ്കൾ പറയുക. ഫഅ്തു, എന്നാൽ നിങ്ങൾ കൊണ്ടുവരൂ. ബി അശ്രി സുവരിൻ, അതുപോലുള്ള 10 സൂറത്തുകൾ. സൂറത്തുൻ ജുമ്മ സുവർ, മിസ്ലിഹി അതുപോലുള്ള. മുഫ്തറയാത്തിൻ, കെട്ടിച്ചമക്കപ്പെട്ടതായ. വദുഉ, നിങ്ങൾ വിളിച്ചുകൊള്ളൂ. മനിസ്തത്തഅത്തും, നിങ്ങൾക്ക് സാധ്യമായവരെ. മിന്ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. ഫഇല്ലം യസ്തജീബൂലക്കും, ഫ എന്നിട്ട് ഇൻ ആണെങ്കിൽ, ലം ഇല്ല എങ്കിൽ എന്നർത്ഥം. യസ്തജീബു, അവർ ഉത്തരം നൽകുന്നു ലക്കും, നിങ്ങൾക്ക്. ഫഇല്ലം യസ്തജീബൂലക്കും, എന്നിട്ട് അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ, നൽകിയില്ലെങ്കിൽ. ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവീൻ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുവീൻ. അന്നമാ ഉൻസില ബി ഇൽമില്ലാഹ്, അന്നമാ ഉൻസില, നിശ്ചയം ഇറക്കപ്പെട്ടിരിക്കുന്നു. ബി ഇൽമില്ലാഹി, അല്ലാഹുവിൻ്റെ ജ്ഞാനം കൊണ്ട്. അല്ലാഹുവിൻ്റെ ജ്ഞാനം കൊണ്ട് ഇറക്കപ്പെട്ടത് തന്നെയാണ്, അല്ലെങ്കിൽ ഇറക്കപ്പെട്ടത് മാത്രമാണ് എന്ന് നിങ്ങൾ അറിയണം. വയലമു അന്നമാ ഉൻസില ബിൽമില്ല, നിങ്ങളറിയണം ഇത് അല്ലാഹുവിൻ്റെ ജ്ഞാനം കൊണ്ട് ഇറക്കപ്പെട്ടത് തന്നെയാണെന്ന്. അല്ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഇലാഹില്ലെന്നും. ഫഹൽ അന്തും മുസ്ലിമൂൻ, ഫ അപ്പോൾ ഹൽ അന്തും, നിങ്ങളാണോ മുസ്ലിമൂൻ, കീഴ്പ്പെടുന്നവർ, അല്ലെങ്കിൽ അംഗീകരിക്കുന്നവർ. ഫഹൽ അന്തും മുസ്ലിമൂൻ, അപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നവരാണോ, അല്ലെങ്കിൽ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികൂല സാഹചര്യത്തിലും യാതൊരുവിധ കോംപ്രമൈസിനും തയ്യാറാകുന്നില്ല എന്നത് തന്നെ ഇന്നമാ അന്ത നദീർ, താങ്കൾ ഒരു മുന്നറിയിപ്പുകാരനാണ് എന്നതിൻ്റെ തെളിവാണ് എന്നാണല്ലോ കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ, എൻ്റെ ഒരു കൈയിൽ സൂര്യനും മറ്റേ കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും പിന്മാറുകയില്ല എന്നൊക്കെ പറഞ്ഞത് ചരിത്രത്തിൽ കാണാം. അങ്ങനെ ബോധ്യമാകുന്ന സംഗതി ഉണ്ടായിരിക്കെ, എന്നിട്ട് അവർ ആരോപിച്ചിരുന്ന മറ്റൊരാരോപണമാണ് ഇത്. അദ്ദേഹം കെട്ടിയുണ്ടാക്കുന്നതാണ്, അല്ലാഹു ഇറക്കിയതൊന്നുമല്ല. അം യഖൂലൂൻ അഫ്തറാഹു, അവർ ഇത് അവൻ കെട്ടിച്ചമച്ചിരിക്കുന്നുവെന്ന് പറയുന്നുവോ, അല്ലെങ്കിൽ വാദിക്കുന്നുവോ. അങ്ങനെയാണെങ്കിൽ അവരോട് പറയാനുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരനായിരുന്നു, എന്നാൽ അവിടെ കവികളും സാഹിത്യകാരന്മാരും ഇന്നും അറബ് ഭാഷയുടെ അതോറിറ്റിയായിട്ടുള്ള, അതിനുമാത്രം സാഹിത്യപടുക്കളായ കവികൾ ജീവിച്ചിരുന്ന കാലമാണത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ കെട്ടിച്ചമക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് അതിൻ്റെ പത്തരട്ടി പറ്റുമല്ലോ. അതുകൊണ്ട് അവരെ വെല്ലുവിളിക്കുകയാണ്. ഖുൽ ഫൗതൂ ബി അശ്രി സുവരി മിസ്ലിഹി മുഫ്തറയാത്തി, നിങ്ങൾ അതുപോലുള്ള 10 സൂറത്തുകൾ കെട്ടിച്ചമക്കൂ. വദുഉ മനിസ്തതഅതും മിൻ ദൂനില്ലാഹി, നിങ്ങൾക്ക് സാധ്യമാകുന്ന ആരെയും വിളിച്ചുകൊള്ളു. കാരണം പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നുണ്ട് എന്നായിരുന്നു വാദം. അതിൽ ജിന്നുകൾ സഹായിക്കുന്നുണ്ട്, ഏതോ ചെകുത്താൻ ഓതിക്കൊടുക്കുകയാണ്, അല്ല ഏതോ പിന്നെ അടിമകൾ റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെയൊക്കെയായിരുന്നു വാദം. അങ്ങനെ സകലരെയും വിളിക്കുക, അള്ളാഹു അല്ലാത്ത ആരെയും നിങ്ങൾക്ക് വിളിക്കാം ഇതുപോലെ ഒരു 10 സൂറത്തുണ്ടാക്കാൻ വേണ്ടി. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്ന് പറയുന്നത് എന്തിനാണ്? അവരുടെ ഈ ആരോപണം യഥാർത്ഥത്തിൽ അവർ വിശ്വസിക്കുന്ന ആരോപണമല്ല. ഇത് കെട്ടിച്ചമക്കുകയാണ് എന്ന് അവർ പറയുന്നത് ഇത് കെട്ടിച്ചമക്കുന്നതാണ് എന്ന് അവർ വിശ്വസിച്ചുകൊണ്ടല്ല. പിന്നെ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അനുയായികളായ പാമര ജനങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടിയുള്ള ഒരു നമ്പർ എന്ന നിലയിലാണ്. അവർക്കറിയാം ഇത് സത്യമാണെന്ന്. വലീദ് ബിൻ മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കാൻ വന്നു. എന്നിട്ട് വലിയ വീരവാദം മുഴക്കി പോന്നതാണ്, എനിക്ക് അവനെ പോലെ വാചാലതയുണ്ട്, എനിക്ക് സാഹിത്യം അറിയാമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട്. അങ്ങനെ പറയാനുള്ളതൊക്കെ കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അബുൽ വലീദിന് പറയാനുള്ളത് തീർന്നോ, ഇനി ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോ എന്ന്. സമ്മതിച്ചു. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം സൂറത്തു ദുഹാൻ അങ്ങോട്ട് ഓതി കൊടുക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ യാതൊന്നും പറയാതെ തല താഴ്ത്തിക്കൊണ്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് അബൂജഹലിൻ്റെയും കൂട്ടരുടെയും എടുത്തു വന്ന് പറഞ്ഞത്, നമ്മളവനെ കവിയാണെന്ന് പറയുന്നത് ശരിയാവില്ല. കവിത നമുക്കറിയാമല്ലോ, അവൻ പാരായണം ചെയ്ത് തരുന്നത് കവിതയല്ല, അതിന് എന്തോ ഒരു വല്ലാത്ത വശ്യതയുണ്ട്. അതുകൊണ്ട് കവി എന്ന് പറയുന്നത് ശരിയാവില്ല, ഭ്രാന്തനെന്ന് പറയുന്നത് ശരിയാവില്ല. കാരണം ഭ്രാന്തനെ ആളുകൾക്കറിയാമല്ലോ. ഇങ്ങനെയെല്ലാം കൂടി ആകെ ആശ്ചര്യപ്പെട്ട അവസ്ഥയിൽ ആയിരുന്നു വലീദ് ബിൻ മുഗീറ മടങ്ങിച്ചെന്നത്. ഉടനെ അബൂജഹൽ ശകാരിക്കുകയാണ്. പിന്നീട് മരണത്തിൽ താങ്കളും വീണോ എന്ന് ചോദിച്ചിട്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു ആ കാലത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇതിലൂടെയൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇത് അള്ളാഹു ഇറക്കിയത് തന്നെയാണ്. പക്ഷേ ഇതങ്ങ് സമ്മതിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂജഹൽ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ലാ നുകദ്ദിബുക വലാക്കിന്നാ നുകദ്ദിബു ബിമാ ജിഅ്തബി, ഞങ്ങൾ നീ കള്ളം പറയുകയാണെന്ന് പറയുന്നില്ല, പക്ഷേ നീ കൊണ്ടുവന്നതിനെ ഞങ്ങൾ കളവാക്കുകയാണ്, അത് തള്ളിക്കളയുകയാണ് എന്നർത്ഥം. അതുപോലെ ഫൗത്തു ഇത്തി ബി ഖുർആനിന് ഗൈറഹാദ ഔ ബദ്ദിലു, വേറൊരു ഖുർആൻ കൊണ്ടുവരും, ഞങ്ങളുടെ ദൈവങ്ങളെയും കൂടി പരിഗണിക്കുന്ന ഒരു ഖുർആൻ കൊണ്ടുവരണം. ഇങ്ങനെ ഖുർആനിൻ്റെ ആശയത്തോടാണ് യഥാർത്ഥത്തിൽ അവർക്ക് അതൃപ്തി ഉണ്ടായിരുന്നത്, നിഷേധമുണ്ടായിരുന്നത്. പക്ഷേ സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയാൻ പറ്റുന്നത് ഇത് അവൻ കെട്ടിച്ചമച്ച് പറയുകയാണെന്നാണ്. കെട്ടിച്ചമച്ചതല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്, ഉള്ളാലെ അംഗീകരിക്കുന്നവരാണ് ഈ പറയുന്നത് കെട്ടിച്ചമച്ചതാണ് എന്ന്. വലീദ് ബിൻ മുഗീറ മടങ്ങി ചെന്നിട്ട് അവസാനം എന്ത് പറയും എന്ന് തീരുമാനമായത് അത് തന്നെയായിരുന്നു. അവൻ കളവ് പറയുകയാണെന്ന് പറയാം നമുക്ക് എന്നൊക്കെ യോജിപ്പിലെത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരു ആരോപണം കൃത്യം പറയാൻ, ഒരാരോപണം പറയുമ്പോൾ ഒരാളത് അതിനെതിർക്കും, ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ സ്ഥിതി. പക്ഷേ പാമര ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി അവർ പറയുകയാണ് കെട്ടിച്ചമച്ചതാണ്. ഇങ്ങനെ കെട്ടിച്ചമച്ചതാണെന്ന് അല്ല, നിങ്ങൾ സത്യസന്ധമായി വിശ്വസിക്കുകയും പറയുകയുമാണെങ്കിൽ നിങ്ങൾക്കും പറ്റുമല്ലോ ഈ പണി. ഇത്തരം വെല്ലുവിളികൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളമുണ്ട്. നമ്മൾ ആദ്യ ഭാഗത്ത് കാണുക സൂറത്തുൽ ബക്കറയിൽ. സൂറത്തുൽ ബക്കറയിൽ അല്ലാഹു തആല പറഞ്ഞത്, ഫൗതൂബി സൂറത്ത് ഇൻ കുന്തും ഫീ റൈബി മിമ്മാ നസ്സൽന അലാ അബ്ദിന ഫൗതൂബി സൂറത്തിൻ മിൻ മിസ്ലിഹി. സൂറത്ത് യൂനുസിലും അത് കണ്ടു, അം യഖൂലൂ നഫ്തറാഹു ഖുൽ ഫൗതൂ ബി സൂറത്തിൻ മിസ്ലിഹി വദുവ മനസ്തതഅതു മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. ഇങ്ങനെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ വെള്ളി വിളിക്കുന്നു, ഇവിടെ 10 സൂറത്ത്. അതുപോലെ ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അൻ യഅതു ഖുൽ ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബി മിസ്ലി ഹാദൽ ഖുർആനി ലാ യഅതൂന ബി മിസ്ലിഹി സൂറത്തുൽ ഇസ്രാഇൽ. ഇങ്ങനെ മക്കി സൂറകളിലും അദിനി സൂറകളിലുമൊക്കെ പലതരത്തിൽ അല്ലാഹു തആല ഈ വെല്ലുവിളി ആവർത്തിച്ചിട്ടുണ്ട്.
അതുപോലെ ഖുർആനിൻ്റേതുപോലുള്ള ഒരു സന്ദേശം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് സൂറത്തു തൂറിൽ. ഫലിയതു ബി ഹദീസും മിസ്ലിഹി ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ ഇതുപോലുള്ള ഒരു സന്ദേശവുമായിട്ട് വാ. ആദ്യഘട്ടത്തിലൊക്കെ വെല്ലുവിളിച്ചത് അങ്ങനെയൊക്കെയാണ്. മദീനയിലെത്തിയതിന് ശേഷം അതുപോലെ സൂറത്ത് യൂനുസിൽ ഒക്കെയാണ് ഒരു സൂറത്ത് കൊണ്ടുവരുന്ന വെല്ലുവിളിച്ചത്. അതിൻ്റെ മുമ്പുള്ള വെല്ലുവിളിയാണ് ഇത് എന്ന് പറയപ്പെടുന്നുണ്ട്, അല്ല ശേഷമാണെന്നും പറയുന്നുണ്ട്. എന്തായാലും സൂറത്തുൽ ബക്കറയുടെ മുമ്പുള്ള വെല്ലുവിളികളൊക്കെ പൊതുവിൽ കൂടുതൽ കൊണ്ടുവരാനാണ് സൂറത്തുൽ ബക്കറയിൽ അതുപോലെ സൂറത്ത് യൂനുസിലും ഒരു സൂറത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചത് കാണാൻ കഴിയും. ഇങ്ങനെ ഖുർആനിൻ്റെ സൂറത്തിൻ്റെ അളവ് വലിപ്പം നോക്കിയിട്ടല്ല, പകരം ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു സൂറത്ത് അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണെങ്കിൽ ചെറിയ 10 സൂറത്തുകളുടെ കാലമാണല്ലോ മക്കയിൽ, എങ്കിൽ അതുപോലെ ഒരു 10 സൂറത്തുകൾ നിങ്ങൾ കൊണ്ടുവരൂ എന്നൊക്കെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. അടുത്ത കാലത്ത് സൂറത്തുൽ കൊറോണ എന്ന് പറഞ്ഞിട്ട് ഒരു വികൃത സൃഷ്ടി ഒരു പേജ് ഓളം വരുന്ന ഒരു കവിത പോലെ അറബിയിൽ ആരോ ഒരു കൂട്ടർ എഴുന്നള്ളിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതിലുള്ളത് ഒരു വിഡ്ഢിത്തത്തിൻ്റെ മലവെള്ളപ്പാച്ചിലാണ്. ഒരു പാരഗ്രാഫിൽ ഇത്രയധികം അബദ്ധങ്ങളും തെറ്റുകളും വരുത്തിയതിനുള്ള വല്ല അവാർഡും ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റും. അതിനുമാത്രം ബ്ലണ്ടറായിരുന്നു ആ പറയണ സൂറത്തുൽ കൊറോണ എന്ന് പറയുന്നത്. എങ്ങനെ ഇന്നും ആധുനിക അറബി സാഹിത്യത്തിൽ അറബിയിൽ നിരീശ്വരവാദികളും നിർമ്മതവാദികളും ഭൗതികവാദികളും ആയ ഒരുപാട് നോവലിസ്റ്റുകളും കവികളും കഥാകാരന്മാരും ഒക്കെ ആയ ഒരുപാട് ആളുകൾ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ രംഗത്ത് വരവിന് ശേഷം ജീവിച്ചിട്ടുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ പലരും ഖുർആനിൻ്റെ കടുത്ത എതിരാളികളുമാണ്. എന്നിട്ട് പോലും ഒരു സൂറത്തുൽ കൊറോണ എന്ന് പറയുന്ന അബദ്ധ പഞ്ചാംഗമല്ലാതെ ഒന്നും ഉണ്ടായില്ല എന്നത് ഖുർആനിൻ്റെ അമാനുഷികതയുടെ അജയ്യത വിളിച്ചോതുന്ന കാര്യമായിട്ട് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്കാര്യമാണ് തുടർന്ന് പറയുന്നത്. ഫൈല്ലം യസ്തജീബുലക്കും ഫഅലമു അന്നമ ഉൻസില ബി ഇൽമില്ലാഹി വല്ലാ ഇലാഹ ഇല്ലാഹു. സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തുന്ന തരത്തിലാണ് ഈ 10 സൂറത്ത് കൊണ്ടുവരൂ എന്ന വെല്ലുവിളിയുള്ളത്. എന്നിട്ട് അതിന് മനുഷ്യരും മനുഷ്യരല്ലാത്തവരുമായ സകലരെയും വിളിച്ചുകൊള്ളൂ എന്നും പറഞ്ഞല്ലോ. ആ വിളിച്ചിട്ട് അവരാരും കവികളും സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും ജിന്നുകളും അതുപോലെ ചെകുത്താന്മാരും വിഗ്രഹങ്ങളും ഇവരൊന്നും ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ ഫഅലമു അന്നമാ ഉൻസില ബിഇൽമില്ല, നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളൂ ഇത് അള്ളാഹുവിൻ്റെ അറിവിനാൽ ഇറക്കപ്പെട്ടതാണെന്നും, അഥവാ അത് തെളിഞ്ഞു ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ കൃതിയാണ് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് ബോധ്യപ്പെടാൻ ആ അവരുടെ നിസ്സഹായത തന്നെ മതി എന്നർത്ഥം. അങ്ങനെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് ബോധ്യം വന്നാൽ മറ്റൊരു കാര്യവും കൂടി ബോധ്യം വരും. അതെന്താണ്? ഈ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. അതാണ് വല്ലാ ഇലാഹ ഇല്ലാഹു. ഖുർആൻ പറയുന്നത് പോലെയാണ് വസ്തുത, അള്ളാഹു അല്ലാത്തതൊന്നും ദൈവമല്ല, ദൈവമാകാൻ യോഗ്യവുമല്ല എന്ന വസ്തുതയും നിങ്ങൾ അറിയണം. ഫഅലമു അന്നമാ ഉൻസില ബിഇൽമില്ല വല്ലാ ഇലാഹ ഇല്ലാഹുവയുടെ വാവിൻ്റെ അർത്ഥം ഫഅലമു അല്ലാ ഇലാഹ ഇല്ലാഹു, അത് ഖുർആൻ പറയണതാണ് സത്യം, അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല എന്നതും ബോധ്യമാകും എന്നർത്ഥം. ഫഹൽ അൻതും മുസ്ലിമൂൻ, അതിനാൽ വെറുതെ ശങ്കിച്ചു നിൽക്കാതെ നിങ്ങളൊന്ന് മുസ്ലിമാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ നീയൊന്നിങ്ങോട്ട് വരുന്നുണ്ടോ, നീ ഇതൊന്ന് തുടങ്ങുന്നുണ്ടോ, എന്നിന്ന് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പോലൊരു ചോദ്യമാണ്. ഫഹൽ അൻതും മുസ്ലിമൂൻ, അതിനാൽ നിങ്ങളൊന്ന് മുസ്ലിമാകുന്നുണ്ടോ, അഥവാ ഇനിയും ശങ്കിച്ച് നിൽക്കണ്ട, അല്ലെങ്കിൽ ഈ ദുഷ്ടന്മാരായ നേതാക്കന്മാർ പറഞ്ഞത് കേട്ട് അവരുടെ പിന്നാലെ കിടന്ന് കാലം കഴിക്കേണ്ടത് നടന്ന് കാലം കഴിക്കേണ്ടതില്ല, അതുകൊണ്ട് വേഗമൊന്ന് മുസ്ലിമാകാൻ നോക്കൂ എന്ന അർത്ഥത്തിലാണ് ഫഹൽ അൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെയും അവൻ്റെ കലാമിനെയും അറിയേണ്ട വിധം അറിയുവാനും മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വലദറ. അല്ലാഹു മജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.